ഞാൻ യഹോവയ്ക്ക് മാന്യൻ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 49 അധ്യായം 5-6 വാക്യത്തെ ആസ്പദമാക്കിയാണ് ഈ പ്രഭാതത്തിൽ ദൈവവചനം നാം ചിന്തിക്കുന്നത്. 1 ചിന്ത, ഞാൻ യഹോവയ്ക്ക് മാന്യൻ. ഈ ലോകത്തിൽ മാന്യന്മാരായ ഒത്തിരി വ്യക്തികളെ നമുക്ക് ഈ ഭൂമിയിൽ കാണാം. അത് കുടുംബത്തിൽ, സമൂഹത്തിൽ, സഭകളിൽ, ബിസിനസ്സുകളിൽ, ജോലിയിലൊക്കെ മാന്യന്മാരായവരെ നാം കണ്ടിട്ടുണ്ട്. എബേസിനെ കുറിച്ച് പറയുന്നു, എബേസ് സഹോദരന്മാരെക്കാൾ മാന്യനായിരുന്നു. ആ മാന്യത ഒരു സമൂഹത്തിൽ ഒരു മാന്യത ഉണ്ടാകുന്നത് ഏറ്റവും വിലപ്പെട്ട ഒരു കാര്യമാണ്. എന്നാൽ മാതാപിതാക്കളുടെ മുമ്പിലോ സഹോദരങ്ങളുടെ മുന്നിലോ സമൂഹത്തിലോ മാന്യന്മാരായിട്ട് നാം ജീവിക്കണം. എന്നാൽ ഞാൻ ഏറ്റവും കൂടുതൽ മാന്യനാകേണ്ടത് എന്നെ നല്ലതുപോലെ അറിയാവുന്ന, എൻ്റെ ഇരിപ്പും കിടപ്പും നടപ്പും സകലതും ശോധന ചെയ്യുന്ന യഹോവയ്ക്ക് ഞാൻ മാന്യനാണോ? ഇവിടെ നമുക്ക് മാന്യത എന്ന മുഖംമൂടി ധരിച്ച് നമുക്ക് അഭിനയിക്കാം മാന്യനാണെന്ന്. എന്നാൽ അഗ്നി ജ്വാലയ്ക്കൊത്തുള്ള കണ്ണുള്ളവൻ മഹാദൈവത്തിൻ്റെ സന്നിധിയിൽ ഞാൻ മാന്യനാണോ എന്ന് ഒരു സ്വയം വിലയിരുത്തലുകൾ നാം നടത്തണം. ഞാൻ യഹോവയ്ക്ക് മാന്യൻ. ദൈവവേദനയിലെ ഈ ഭൂമിയിലെ ആർക്കും മാന്യനായി തീർന്നില്ലെങ്കിലും യഹോവയുടെ മുമ്പിൽ മാന്യൻ. യാക്കോബിനെ കുറിച്ച് പറയുമ്പോൾ അപ്പനെ കളിപ്പിച്ച്, ജ്യേഷ്ഠനെ കളിപ്പിച്ച്, ജീവിതത്തിൽ ഉപായിയായി ജീവിച്ച മനുഷ്യൻ. 5 വാക്യത്തിൽ പറയുന്നു, യഹോവ അരുളി ചെയ്യുന്നു, ഞാൻ യഹോവയ്ക്ക് മാന്യൻ. ഒരു സ്വയം വിലയിരുത്തലുകൾ നമ്മെ തന്നെ ഒന്ന് കാണുവാൻ ഈ സന്ദേശം ഇടയാക്കട്ടെ. ഞാൻ യഹോവയ്ക്ക് മാന്യനാണെങ്കിൽ അടുത്ത വാക്ക്, അടുത്ത ചിന്ത, എൻ്റെ ദൈവം എൻ്റെ ബലമാകുന്നു. ജീവിതത്തിൽ നാം ബലഹീനരായി പോകുന്ന, മനസ്സ് ബലഹീനമാകുന്ന, ശരീരം ബലഹീനമാകുന്ന, എവിടെയൊക്കെയോ നാം ബലഹീനരായി തീരാറുണ്ട്. എന്നാൽ എൻ്റെ ദൈവമാണ് എൻ്റെ ബലം. പ്രൈസ് ദി ലോർഡ്. ഇത് നമ്മുടെ പ്രത്യാശയാണ്, ഇത് നമ്മുടെ ഉറപ്പാണ്. എൻ്റെ ദൈവം എൻ്റെ ഉറപ്പ്. ഈ ലോകത്തിലെ ആരും നമ്മുടെ കൂടെ ബലഹീനതയുടെ കൂടെ കാണത്തില്ല. പക്ഷെ എൻ്റെ ദൈവം എൻ്റെ ബലഹീനതകളിൽ കൂടെ നിൽക്കുന്ന, എനിക്ക് ബലം തരുന്ന, എനിക്ക് മനക്കരുത്ത് നൽകുന്ന, എനിക്ക് പുതിയ ബലം നൽകി എന്നെ മുന്നോട്ട് നയിക്കുന്നത് എൻ്റെ ദൈവമാണെങ്കിൽ, ഈ പ്രഭാതത്തിൽ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തിജീവിതങ്ങളോട് പരിശുദ്ധാത്മാവ് നൽകുന്ന സന്ദേശം, ഈ പ്രഭാതത്തിൽ നിങ്ങൾക്ക് ദൈവം ബലം നൽകുന്നു. എൻ്റെ ദൈവം എൻ്റെ ബലം. 3 ചിന്ത, ഞാൻ യഹോവയ്ക്ക് മാന്യനാണെങ്കിൽ എനിക്ക് ദൈവം ബലം നൽകി. ഒരു നിയോഗത്തിനായി, ദൈവനിയോഗത്തിനായി എന്നെ വച്ചിരിക്കുന്നു. 6 വാക്യം,
നീ യാക്കോബിൻ്റെ ഗോത്രങ്ങളെ എഴുന്നേൽപ്പിക്കേണ്ടതിനും ഇസ്രായേലിൽ സൂക്ഷിക്കപ്പെട്ടവരെ തിരിച്ചു വരുത്തേണ്ടതിനും എനിക്ക് ദാസനായിരിക്കുന്നത് പോരാ, എൻ്റെ രക്ഷ ഭൂമിയുടെ അറ്റത്തോളം എത്തേണ്ടതിന് ഞാൻ നിന്നെ ജാതികൾക്ക് പ്രകാശമാക്കി വച്ചിരിക്കുന്നു. ഒരു ദൈവനിയോഗത്തിനായി നിന്നെ വച്ചിരിക്കുകയാണ്. എന്തിനാ ദൈവം നിന്നെ മാന്യനായി ബലം നൽകി നിർത്തിയിരിക്കുന്നത്? നിന്നിലൂടെ ഒരു ദൈവനിയോഗം പൂർത്തീകരിക്കപ്പെടാനുണ്ട്. നിന്നിലൂടെ അതിമഹത്തായി ചില ദൈവപ്രവർത്തികൾ വെളിപ്പെടാനുണ്ട് എന്ന് മനസ്സിലാക്കി ആത്മാവിൽ സ്തോത്രം ചെയ്ത് മാന്യനായി ബലം നൽകുന്ന ദൈവത്തിൻ്റെ മുമ്പിൽ താഴ് ദൈവനിയോഗത്തിനായി കാൽ ചൂടെടുത്ത് വെച്ച് നമുക്ക് മുമ്പോട്ട് പോകാം. കർത്താവേ, ഈ പ്രഭാതത്തിൽ ഞങ്ങളെ കേൾപ്പിച്ച വചനത്തിനായി സ്തോത്രം. അതനുസരിച്ച് ജീവിപ്പാൻ കൃപ നൽകണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലെസ് യു.